ദിവസത്തിന് ആവശ്യമായ സാധനങ്ങൾ. 1/2 കിലോ പഴം, അത് ചെറുതാക്കി മുറിച്ചെടുത്ത് തൊലി കളഞ്ഞ് മുറിച്ചെടുത്തത്. അതിന് 2 തേങ്ങ, അത് പാല് പിഴിഞ്ഞ് ആദ്യം 1/2, 2/2, 3/4 നീക്കി വയ്ക്കുക. 300 ഗ്രാം ശർക്കര, അത് ഉരുക്കി എടുത്ത് വയ്ക്കുക. പിന്നെ നെയ്യ്, ചുക്ക് പഴത്തിൽ ചുക്ക് ചേർത്ത് പഴം പായസം, ശർക്കര ചേർക്കുന്ന ഏത് പായസത്തിലും ചുക്ക് ചേർത്താൽ അതിനൊരു മണവും ഗുണവും ഉണ്ട്. അപ്പം ചുക്ക് പൊടിച്ചതും ഏലക്കായ പൊടിച്ചതും 3/4 നമ്മുടെ ആവശ്യത്തിന്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ആവശ്യത്തിന്, ഇത്തിരി ഉപ്പ്, അത് മധുരം ബാലൻസ് ചെയ്യാനാണ് ഉപ്പ്. ഒരു കുക്കറെടുത്ത് അതിൽ നുറുക്കി വെച്ച പഴങ്ങൾ ഇട്ട് 3/4 ചേർത്ത് വേവിക്കാം. കുക്കറിൽ പഴം ഇട്ടിട്ട് 2 വിസിലടിക്കുക. തുറന്നു നോക്കാം. ആ 2 വിസില് നല്ല റെഡി പാകായി. ഒരു ഉരുളി പഴം വരട്ടാൻ എപ്പോഴും നല്ലത് കട്ടിയുള്ള ഉരുളിയാണ്. കത്തിക്കുക. അതിലേക്ക് വേവിച്ച് വെച്ച പഴം ഇനി കുറച്ച് നേരം അവിടെ കിടന്ന് കുറുതായി വരട്ടെ. ആ പായസം 2/4 ഒഴിച്ച് നന്നായി കുറുകി വന്നു. ഇനി ആദ്യ പാലൊഴിക്കുക. നന്നായി കൈ നിർത്താതെ ഇളക്കിയെടുക്കുക. ഇളക്കി ഒഴിക്കുക, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ഒരേ താളത്തിൽ കൂടെ ഇളക്കാം. പൊടിച്ചു വെച്ച ഏലക്കയും ചുക്കുപൊടിയും ഇടാം.
നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും പായസം റെഡി. പഴം പായസം റെഡി. സ്വാദിഷ്ടമായ പഴം പഴം പായസം റെഡി. ചൂടാണേ, പതുക്കെ കുടിച്ചാ മതിട്ടാ.